സ്കൂൾ വിദ്യാർത്ഥികളായ കുരുന്ന് ഫോട്ടോഗ്രാഫർമാരുടെ വന്യജീവി ഫോട്ടോ പ്രദർശനം കോടാലിയിൽ തുടക്കമായി. തൃശൂർ പേരാമംഗലത്തെ നിമൈ പ്രവീൺ, അമ്പല്ലൂരിലെ ഇഷാൻ എന്നീ കുട്ടികൾ പകർത്തിയ 25 ചിത്രങ്ങളാണ് ഫ്യൂച്ചർ സ്കേപ്സ് എന്ന പേരിലുള്ള പ്രദർശനത്തിലുള്ളത്. ഇളം പ്രായത്തിൽ അധികമാർഗം കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വന്യജീവി ഫോട്ടോഗ്രാഫി മേഖലയിൽ മികച്ച ചിത്രങ്ങളിലൂടെ തങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ കുരുന്ന് പ്രതിഭകൾ. ഛായാഗ്രഹണ കലയിൽ വരുംകാലത്ത് മികച്ച സംഭാവനകൾ നൽകാൻ തങ്ങൾക്കാവുമെന്ന ഇവരുടെ ഓരോ ചിത്രവും കാഴ്ചക്കാരോട് നിശബ്ദമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നേരിട്ട് കാട്ടിൽ പോയി തന്നെ എടുത്ത പ്രകൃതി ദൃശ്യങ്ങളുടെ വൈൽഡ് ലൈഫിൻ്റെ ചിത്രങ്ങളാണ്. കുട്ടികളിങ്ങനത്തൊരു മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നു. അവർക്കൊരു പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി ഒരുക്കാൻ ഫോട്ടോ മ്യൂസിയം നമുക്കും സാധിക്കുന്നുണ്ട്. വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ കഴിവും പ്രോത്സാഹനവുമാണ് സമപ്രായക്കാരായ മറ്റു കുട്ടികൾക്ക് അധികമൊന്നും സാധിക്കാത്ത വിധം വനയാത്രകൾ നടത്താനും ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നല്ല ചിത്രങ്ങൾ പകർത്താനും ഇവരെ പ്രാപ്തരാക്കിയത്. വന്യജീവി ഫോട്ടോഗ്രാഫറും ആർക്കിടെക്റ്റുമായ പ്രവീൺ മോഹൻദാസിന്റെയും ആർക്കിടെക്ട് വൈഷ്ണവി ചിത്തിരൈ ബാലന്റെയും മകനായ നിമൈ തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 7 വിദ്യാർത്ഥിയാണ്. വന്യജീവി ഫോട്ടോഗ്രാഫറും ബിസിനസ്സുകാരനുമായ മുരളി മോഹന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മൃദുല മുരളിയുടെയും മകനായ ഇഷാൻ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിലെ 6 വിദ്യാർത്ഥിയുമാണ്. ജൂവിലേക്ക് എടുക്കുന്ന മൃഗങ്ങളെക്കാളും ഇവർ കാട്ടിലുള്ള മൃഗങ്ങളെ കണ്ടു പരിചയിച്ചിട്ടുള്ള കുട്ടികളാണ്. അത് അവരൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ ഒരു ഷോ നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കുട്ടികൾ നേരിട്ടിട്ട് ഈ പ്രകൃതിയെ മനസ്സിലാക്കുകയും ഇനി അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. കാരണം ഞങ്ങൾ ശരാശരി ആളുകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. മാതാപിതാക്കൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ വന്യജീവി സങ്കേതങ്ങൾ സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് ഫോട്ടോമ്യൂസ് ഓപ്പൺ ആർട്ട് ഗ്യാലറിയിലെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മുതിർന്ന ഫോട്ടോഗ്രാഫർമാർക്കൊപ്പം നിൽക്കുന്നവയാണ് ഇരുവരുടെയും ചിത്രങ്ങളെന്ന് വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുനീഷ് പറഞ്ഞു. ഞാൻ ഇവരെ പോലെ തന്നെ നാട്ടിലേക്ക് പ്രവീണ് പറഞ്ഞു കൊടുക്കും, സംഭവം ഇതാണ് സെറ്റിങ്സ് എന്നൊക്കെ. അപ്പൊ ആളെങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കും, എന്നിട്ട് ആൾ ആളുടെ വക പോയിട്ട് എടുക്കും. അങ്ങനെ ഒരു സ്വയം പഠിക്കുന്ന ഒരു ടാലന്റ് ആണ് നിമയ്ക്ക്. എന്തായാലും പടങ്ങള് അച്ഛൻ അപ്പ അച്ഛൻ എന്നപ്പോ ശരിക്കും ഞെട്ടി. നമ്മുടെയൊക്കെ നിലവാരത്തിലുള്ള പടങ്ങളാണ്. പ്രദർശനം ഈ മാസം 31 വരെ നീണ്ടു നിൽക്കും. ടി സി വി കൊടകര.